പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തിന്റെ നാനൂറ്റി എൺപത്തിയേഴ് ശേഷം സ്വിറ്റ്സർലൻഡിലെ ജനീവയിലുള്ള സെന്റ് പിയറി കത്തീഡ്രൽ ദേവാലയത്തിൽ ദിവ്യബലിയർപ്പണം നടന്നു നോമ്പുകാലത്തിലെ ആദ്യത്തെ ശനിയാഴ്ചയാണ് ബലിയർപ്പണം നടന്നത് കോവിഡ് വ്യാപനത്തെ തുടർന്ന് രണ്ട് വർഷത്തോളമായി ചടങ്ങ് നീട്ടിവച്ചിരിക്കുകയായിരുന്നു ആയിരത്തി അഞ്ഞൂറോളം ആളുകൾ പങ്കെടുത്ത ദിവ്യബലിയിൽ ജനീവയിലെ എപ്പിസ്കോപ്പൽ വികാരായ പാസ്കൽ ഡെസ്തിയോസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു വിശുദ്ധ കുർബാനയിൽ ക്രൈസ്തവ ഐക്യത്തിനെതിരെ ചെയ്തുപോയ തെറ്റുകൾക്ക് പ്രൊട്ടസ്റ്റന്റ് വിശ്വാസികളുടെ പ്രതിനിധി ഡാനിയൽ പില്ലി ഷെമോ പറഞ്ഞു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ചിലാണ് ഇവിടെ ഏറ്റവും ഒടുവിലായി വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നത് ജോൺ കാൽവിൻ നേതൃത്വം നൽകിയ പ്രൊട്ടസ്റ്റന്റ് വിഭാഗമാണ് കത്തീഡ്രൽ ദേവാലയം പിടിച്ചടക്കിയത് അവർ രൂപങ്ങൾ തകർക്കുകയും ചിത്രങ്ങൾ നാശമാക്കുകയും ചെയ്തിരുന്നു ഇതിനുശേഷം ഇവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ വിലക്കുണ്ടായിരുന്നു ക്രൈസ്തവർ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമങ്ങളെ ചെറുക്കണമെന്ന് യേശുവിന്റെ മരുഭൂമിയിലെ പരീക്ഷണം ഓർമ്മിപ്പിച്ച് അദ്ദേഹം വിശ്വാസികളോട് ആഹ്വാനം ചെയ്തു കാൽവിനിസം എന്ന പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിന്റെ സ്ഥാപകൻ ജോൺ കാൽവിൻ ജെനീവിയയിലാണ് ജീവിച്ചിരുന്നത് മതപീഡനകാലത്ത് ഫ്രഞ്ച് പ്രൊട്ടസ്റ്റന്റ് വിശ്വാസികൾ ഇവിടേക്ക് ധാരാളമായി ഒഴുകിയെത്തിയിരുന്നു സെന്റ് പേരി ആയിരുന്നു ജോൺ കാൽവിൻ്റെ ആസ്ഥാന ദേവാലയം ദേവാലയത്തിൻ്റെ പ്രസംഗപീഠത്തിൻ്റെ സമീപം കാൽവിൻ്റെ ഇരിപ്പടം ഇപ്പോഴും കാണാൻ സാധിക്കും സ്വിറ്റ്സർലൻഡിലെ നാൽപ്പത് ശതമാനത്തോളം ആളുകൾ കത്തോലിക്കാ വിശ്വാസികളാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്